ഹൈ എവൺ ഇന്നൊരു ക്ലാസ്സുമായിട്ടല്ല മറിച്ച് ക്ലാസ്സിനേക്കാൾ ഉപരി നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ പ്രയോജനപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇനി എന്താണ് ഈ കാര്യം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഈ ടെൻത് ലെവൽ അതായത് എസ് എസ് എൽ സി യോഗ്യത അടിസ്ഥാനമാക്കി പി എസ് സി നടത്താൻ പോകുന്ന മുഖ്യ പരീക്ഷകളുടെ സിലബസ് തന്നിരുന്നു ആ സിലബസിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടോപ്പിക്കുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ആ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇനി നമ്മളത് വെറുതെ പഠിച്ച സമയം കളയേണ്ട കാര്യമില്ല അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾ മുമ്പ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയുള്ളൂ കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമുക്ക് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ പ്രിലിമിനറി എക്സാമും അതിനുശേഷം ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെയൊക്കെ സിലബസ് തന്നിരുന്നു ആ സിലബസ് പ്രകാരമാണ് നമ്മൾ ഇത്രയും നാളൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ച് പോന്നിരുന്നത് അപ്പോൾ അവിടെ എന്താണ് തന്നിരുന്നതെന്ന് ചോദിച്ചാൽ മൊത്തം ഒരു പതിനേഴ് ഗ്രാമർ ടോപ്പിക്കും പന്ത്രണ്ട് വൊക്കാബുലറി ടോപ്പിക്കും ഉണ്ടായിരുന്നു പതിനേഴ് ഗ്രാമർ പന്ത്രണ്ട് വൊക്കാബുലറി ഓക്കെ അങ്ങനെ മൊത്തം ഇരുപത്തി ഒൻപത് ടോപ്പിക്കാണ് നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പഠിക്കുന്നത് ഓക്കെ ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ടെൻത്ത് ലെവൽ മെയിൻ എക്സാം വരുമ്പോഴേക്കും നമുക്ക് തന്നിരിക്കുന്നത് പത്ത് മാർക്ക് അഞ്ച് മാർക്ക് ഗ്രാമർ അഞ്ച് മാർക്ക് വൊക്കാബുലറി ഇവിടെ ഗ്രാമറിലേക്ക് വന്നപ്പോൾ ആ പതിനേഴ് എന്നുള്ളത് പതിനാലാക്കി ചുരുക്കി വൊക്കാബുലറി പന്ത്രണ്ട് എന്നുള്ളത് പതിനൊന്നാക്കി ചുരുക്കി അതായത് മൊത്തം ഇരുപത്തി അഞ്ച് ടോപ്പിക്കാണ് നാല് ടോപ്പിക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഗ്രാമറും വൊക്കാബുലറിയുടെ കൂട്ടുമ്പോൾ നാല് ടോപ്പിക്ക് പോയിട്ടുണ്ട് ഇനി ഏതൊക്കെയാണ് ആ നാല് ടോപ്പിക്കുകൾ ഇനി നമ്മൾ പഠിക്കേണ്ടാത്ത നാല് ടോപ്പിക്കുകൾ പഠിക്കേണ്ടാത്തതെന്ന് പറയുമ്പോൾ ഓർത്തോണം ഏതാണ് ടെൻത് ലെവല് എസ് എസ് എൽ സി യോഗ്യത വരുന്ന അതിൻ്റെ മെയിൻ എക്സാം എഴുതുന്ന ആളുകൾ അതായത് ഡിഗ്രി പ്രിലിമനറിയുടെ കാര്യമല്ല പറയുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിലൊന്നാണ് നമ്മുടെ കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇത് പല ആളുകളും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു എങ്ങനെ പഠിക്കണമെന്ന് പല ആളുകൾക്കും ഒരു സംശയത്തിലേക്ക് നിൽക്കുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു അത് പോയി കേട്ടിട്ടുണ്ട് ഇതാണ് കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സ് ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ അഡ്വേർബ്സ് ആൻഡ് പൊസിഷൻ ഓഫ് അഡ്വേർബ്സ് അഡ്വേർബ്സ് ആൻഡ് പൊസിഷൻ ഓഫ് അഡ്വേബ്സ് അപ്പോൾ ചില ചില ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ പറയാമല്ലോ അഡ്വർബിൾ ഉപയോഗിക്കുന്നത് ചില അഡ്വർബുകൾ എപ്പോഴും വെർബിന് ശേഷമാണ് എന്നാലും ചിലത് അങ്ങനെയല്ല അതിന് മുൻപ് വരാറുണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ അഡ്വർബിനെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ടായിരുന്നു ഇനി ആ കാര്യങ്ങളും പഠിക്കണ്ട അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്ന രണ്ട് ടോപ്പിക് അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പക്ഷേ അതുപോലെ തന്നെ വിഷമം വരുന്ന മറ്റൊരു കാര്യമുണ്ട് പല ആളുകൾക്കും നമ്മൾ പലരും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അല്ലെങ്കിൽ നമ്മൾ പലരും ആത്മവിശ്വാസത്തോടു കൂടി പഠിച്ച് വെച്ചിരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അല്ലെങ്കിൽ കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം അതും ഇതിനോടൊപ്പം പോയി എന്നത് അല്പം വിഷമമുള്ളൊരു കാര്യമാണ് അങ്ങനെ ആ ടോപ്പിക്കും ഒഴിവാക്കിയിട്ടുണ്ട് ഈ മൂന്ന് ഗ്രാമർ ടോപ്പിക്കുകൾ ഇനി പഠിക്കേണ്ട ഏതൊക്കെയാണ് കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേബ്സ് ഇനി അതേപോലെ അഡ്വേബ്സ് ആൻഡ് പൊസിഷൻ ഓഫ് അഡ്വേബ്സ് കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ് ഈ മൂന്ന് ടോപ്പിക്കുകൾ ഇനി നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല ഈ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇനി അതേപോലെ ഗ്രാമറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് പോയിക്കുന്നത് ആ ടോപ്പിക്ക് ഇതാണ് ട്രാൻസ്ലേഷൻ ഓഫ് സെൻറ്റൻസ് ഓർ പ്രൊവേബ് ഇൻ മലയാളം ട്രാൻസ്ലേഷൻ ഓഫ് സെൻറ്റൻസ് അല്ലെങ്കിൽ പ്രോവേബ് അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ പ്രോവർബിനെ മലയാളത്തിലേക്ക് നമ്മൾ മൊഴി മാറ്റം ചെയ്യുക ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു ഇനി അത്തരം ചോദ്യങ്ങളും ഇനി ഇവിടെ ഉണ്ടാവില്ല അഞ്ച് മാർക്കാണ് ഗ്രാമർ അഞ്ച് മാർക്കാണ് വൊക്കാബുലറി കൃത്യമായി പറയുന്നുണ്ട് നമ്മൾ അതനുസരിച്ച് പഠിച്ചാൽ മതി മറ്റൊരു കാര്യം കൂടെ നമുക്ക് തന്നിരുന്ന ഈ പ്ലസ് ടു ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ സിലബസ് വന്നപ്പോഴേക്കും ഇതിന് മുൻപ് നടത്തിക്കൊണ്ടിരുന്ന ചെറിയ ടോപ്പിക്കുകൾ വിട്ടിട്ടുണ്ട് അതായത് ഈ കാര്യങ്ങൾ ഒരു മൃഗത്തിൻ്റെ പേര് തന്നിട്ട് നമ്മളോട് പറയും അതിൻ്റെ ശബ്ദം അതുണ്ടാക്കുന്ന ശബ്ദം എന്താണ് അതല്ലെങ്കിൽ അതിൻ്റെ ഓഫ്റിങ് യങ് വണ് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിളിക്കുന്ന പേരെന്താണ് അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആനിമൽ സൗണ്ട്സ് അതേപോലെ ആനിമൽ ഹോംസ് ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിരുന്നു ഇനി ആ കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ട തന്നിരിക്കുന്ന സിലബസ് നോക്കി കൃത്യമായി പഠിച്ചു പോയാൽ പത്ത് മാർക്ക് അനായാസം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ പറയുന്ന ടോപ്പിക്കുകൾ ബേസ് ചെയ്തിട്ട് ക്ലാസുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ക്ലാസുകൾക്ക് വേണ്ടി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക ഇവിടെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ഡിസ്കഷൻ ഉണ്ടാകും അതുപോലെ മാർക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും വെക്കാബുലറി നമുക്ക് തന്നിരിക്കുന്ന പതിനൊന്ന് ഭാഗം ഉണ്ടെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുണ്ടാവും അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം അതുവരെ ബൈ താങ്ക്